പക്ഷെ ഈ രണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ ഒരു സൈക്കിളുമായിട്ട് എന്ത് ചെയ്യണം എന്നറിയാതെ യൂട്യൂബ് എന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമിന്റെ മുമ്പിലേക്ക് ഞാൻ ഇറങ്ങുമ്പോ എനിക്കൊന്നും അറിയില്ല. സോഷ്യൽ മീഡിയ എന്താ, യൂട്യൂബ് എന്താന്ന് ഒരു ഐഡിയയും ഇല്ല. ഒരാഗ്രഹത്തിന്റെ പുറത്ത് നമ്മൾ അങ്ങ് ഇറങ്ങിച്ചതാണ്. പക്ഷെ അവിടുന്ന് എല്ലാ യൂട്യൂബേഴ്സിന്റെയും വലിയൊരു ഡ്രീമായ സ്വപ്നം എന്നൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. അത് എങ്ങനെ നമ്മൾ എക്സ്പ്രസ് ചെയ്തല്ലേ സ്വപ്നം എന്താന്ന് വെച്ചാൽ ആ ഒരു മൈൽ സ്റ്റോൺ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു അവസരത്തില് എനിക്കറിയത്തില്ല, സത്യം പറഞ്ഞാൽ എനിക്ക് എഴുന്നേറ്റ് തുള്ളി ചാടണമെന്നൊക്കെ ഉണ്ട് കേട്ടോ. കാരണം നമുക്ക് അത് അതിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്കറിയാം, നമ്മള് ഈ ഒരു 1 മില്യൺ എന്ന് പറഞ്ഞാൽ ഡ്രീം എന്ന് പറഞ്ഞാൽ ആർക്കും എല്ലാവരെയും ഈ ജനവരി എല്ലാ യൂട്യൂബേഴ്സിന്റെയും. അപ്പൊ നമ്മൾക്ക് അതിനു വേണ്ടി നിങ്ങളാണ് സഹായിച്ചത്, നിങ്ങളില്ലെങ്കിൽ ഞങ്ങളില്ല. അപ്പൊ ഈ ഒരു 2.5 വർഷം കൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു മൈൽ സ്റ്റോണിൽ എത്തിപ്പെടാൻ പറ്റിയെങ്കിൽ അതിനുള്ള എല്ലാ എന്തോ താങ്ക്സ് എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. നിങ്ങളുടെ സ്നേഹവും സഹകരണവും നമ്മുടെ നമ്മളോടുള്ള ഒരു എന്താ അടക്കി പിടിക്കലും മാത്രമാണ് ഞങ്ങളെ ഇവിടെ വരെ എത്തിച്ചേക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഈ സപ്പോർട്ടിനെ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു നന്ദി വാക്കെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടത്തില്ല. നന്ദി വാക്കൊന്നും പറഞ്ഞാൽ പോരാ. അപ്പൊ നമുക്ക് ഈ 1 മില്യൺ ആകും എന്നുള്ള ചിന്ത ഉള്ളപ്പോ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ നമ്മള് സിൽവർ ബട്ടൺ എടുക്കാൻ പോയപ്പോ നമ്മുടെ ആ ഒരു കൊറിയർ സർവീസിലെ ചേട്ടൻ പറഞ്ഞൊരു വാക്കുണ്ട്. ഇപ്പം നമ്മുടെ ഈ ഏരിയയില് 13 ജില്ലയില് ഈ ഏരിയയിലുള്ള ഒരു ഒരു ഗോൾഡൻ ബട്ടണേ വന്നിട്ടുള്ളൂ. അപ്പൊ ഇനി നെക്സ്റ്റ് നിങ്ങൾ വരുന്നത് അത് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം എന്നൊരു വാക്കുണ്ടായിരുന്നു. ശരിക്കും ഞങ്ങൾക്ക് അന്നൊക്കെ അതൊക്കെ അങ്ങ് വിദൂരമായ ഒരു ഇതായിരുന്നു. അപ്പൊ നമ്മള് ആ ഒരു കൊറിയർ ഓഫീസിൽ ഞങ്ങളുടേതെന്നും പറഞ്ഞും ഒരു ഗോൾഡ് ബട്ടൺ വരുമെന്നുള്ള ഒരു ഭയങ്കര സന്തോഷത്തിലാണ് നിൽക്കുന്നത്. ആ ചേട്ടനോട് ഒരുപാട് താങ്ക്സ്. കാരണം നമ്മൾ ഒന്നുമല്ലായിരുന്നപ്പോഴും ആ ഒരു കോൺഫിഡൻസ് പുള്ളി പറഞ്ഞതാണ് നമ്മളോട്. അപ്പൊ പിന്നെന്തൊക്കെയാ പറയേണ്ടത്, നിങ്ങളോടുള്ള താങ്ക്സ് എത്ര പറഞ്ഞാലും മതിയാവില്ല, അത്ര സന്തോഷമാണ്. അപ്പൊ ഞങ്ങൾ ഇനിയും നിങ്ങൾ ഇതുപോലെ തന്നെ ചേർത്ത് പിടിക്കണം. അപ്പൊ നമ്മള് 1 മില്യൺ 100K ആയപ്പോഴും അങ്ങനെ ഓരോ മൈൽ സ്റ്റോൺ എത്തുമ്പോഴും അപ്പൊ നമ്മൾ ഈ 100K അല്ലെങ്കിൽ 200K അങ്ങനെ 500K ഒന്നും നമ്മൾക്ക് ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്തൊക്കെയോ രാജ്യമെന്നൊരു കേക്ക്, ഇപ്പൊ ഇവന്മാരെപ്പോഴും പറയും ഒരു കേക്ക് പോലും മുറിക്കാതെ 1 മില്യൺ എത്തുന്നത് നമ്മളായിരിക്കുമെന്ന്. അപ്പൊ പക്ഷെ നമുക്ക് എന്താ കേക്ക് മുറിക്കുന്നതിലല്ലോ കാര്യം, അതിനപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു 1 മില്യൺ എത്തണം എന്നിങ്ങനെ എത്താറാവുമ്പോ മുതല് മനസ്സിലെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു നല്ല കുറച്ച് കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഞങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മുടെ ഇടയിൽ നമ്മുടെ ഈ ഒരു അറിയുന്ന ആൾക്കാരുടെ ഇടയിൽ ഒരു 5 പേരെ സെലക്ട് ചെയ്തിട്ട് അർഹതപ്പെട്ട 5 പേർക്ക് ഒരു സൈക്കിള് കൊടുക്കണം. ഗീവ് അവേ അല്ല കേട്ടോ, ഗീവ് അവേ അല്ല, സൈക്കിള് നമ്മൾ കൊടുക്കാൻ അർഹതപ്പെട്ടവരെ നമ്മൾ തിരഞ്ഞെടുത്ത് നമുക്ക് കുറെ പേര് പറയുവാണ് ഇന്ന ആൾക്ക് ഇത് ആവശ്യമാണെന്ന് പറയുന്ന 5 പേർക്ക് മാത്രമാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇത് ഒരു സജഷൻ ആയിട്ടാണ് ചോദിക്കുന്നത്. നമ്മൾ അതാണോ അത് ചെയ്യുന്നതിനോട് നിങ്ങൾക്ക് എന്താ താല്പര്യമാണോ, അതോ അത് വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ, നിങ്ങൾ കമന്റിൽ പറഞ്ഞാൽ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യണം. നമ്മളെല്ലാം കൂടെ നോക്കിയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഈ 1 മില്യൺ അന്ന് തന്നെ ചെയ്യാനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. അപ്പൊ എന്തായാലും ചെയ്യും, കാരണം ഇത്ര പെട്ടെന്ന് നമുക്ക് പെട്ടെന്നാണ് ഒരു ജമ്പ് വന്നത് കേട്ടോ. 1 മില്യൺ എല്ലാം അങ്ങനെയാണെന്ന് തോന്നുന്നത്, നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയാണ് പോയത്, ഒറ്റപ്പോക്കറ് പോയി. അപ്പൊ നമ്മൾ അതിന് നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം. അപ്പൊ ഈ ഒരു സന്തോഷം നിങ്ങളുമായിട്ടാണ് പങ്കുവെക്കേണ്ടത്. കാരണം ഞങ്ങളെ യൂട്യൂബർ എവിടെയെങ്കിലും പോയിട്ട് ഞാനൊരു യൂട്യൂബർ ആണ് എന്ന് പറയാൻ ഒരു അവസരം ഉണ്ടാക്കി തന്നത് നിങ്ങളാണ്. ഞങ്ങളെ 2 കൈയും കൊണ്ട് സ്വീകരിച്ച നിങ്ങളോടുള്ള നന്ദി സ്നേഹം ഞങ്ങൾ ഒരുപാട് അറിയിക്കുകയാണ്. അപ്പൊ ഞങ്ങളെ ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ട്. അപ്പൊ നമ്മുടെ കൂടെ ഇനിയും കട്ടക്ക് ഇതുപോലെ തന്നെ നമ്മുടെ നെഗറ്റീവ്സ് പറയാനാണെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യാനാണെങ്കിലും എല്ലാ തരത്തിലും നമ്മളെ കൂടെ തന്നെ നിങ്ങൾ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങൾ ഇനിയും മുൻപോട്ട് പോകുന്നത്. അപ്പോ എന്താ പറയാനുള്ളത്, അപ്പൊ ഇത്രയും വലിയ സന്തോഷത്തിൽ നിങ്ങളെ ഞങ്ങളെ ഒരുമിച്ച് ചേർക്കുന്നു. പറയാൻ പറ്റുന്നില്ല.
സന്തോഷം. നിങ്ങൾ ഉറപ്പായിട്ടും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുള്ളൊരു എന്താ പ്രാർത്ഥനയും എല്ലാ 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 നിങ്ങളുടെ എല്ലാ ആശംസകളും നിങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങൾക്ക് വേണം. അപ്പം കുഞ്ഞുങ്ങള് ചെയ്യുന്ന ആക്ടിവിറ്റീസ്. പിന്നെ ഒരു കാര്യമുണ്ട് ഫ്രണ്ട്സ്, ഇപ്പൊ ഞാൻ കഷ്ടപ്പെട്ടെന്നോ ഒന്നും നിങ്ങൾ സപ്പോർട്ട് ചെയ്തെന്നോ പറയുന്നതിന്റെ കൂടെ തന്നെ പറയേണ്ട ഒരു കാര്യം, എന്റെ ഈ രണ്ടു മക്കള് അവരവരുടെ ഹാർഡ് വർക്ക്, അവര് ചെയ്യുന്ന കാര്യങ്ങള് നല്ല അടിപൊളിയായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അവർ ഇത്രയും എത്തിയതെന്നും കൂടെ നമ്മളെ പറയാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. കാരണം ഞാൻ അമ്മയാണ്, എന്റെ മക്കളുടെ ഒരു ഹാർഡ് വർക്ക് അത് 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 അതിന് താങ്ക്സ്. അവര് പൊളിയാണ് കേട്ടോ. കാരണം ഞാൻ എത്ര കടന്ന് തല കുത്തിയിട്ട കാര്യമില്ല, അവരത് ചെയ്യാനുള്ള ഇനിഷ്യേറ്റീവ് എടുത്തില്ലെങ്കിൽ അത് നമുക്ക് ഒന്നും അല്ലാതായി പോകും. അപ്പൊ ഞങ്ങൾ എന്നെ എന്നല്ല ഞങ്ങളെ ഒരു ഫാമിലി ആയിട്ട് നിങ്ങൾ സ്വീകരിച്ചതിന് ഒരുപാട് താങ്ക്സ്, ഒരുപാട് താങ്ക്സ്. ഇനി നമ്മളും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.